നമസ്കാരം. മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ഊമക്കത്തിലൂടെ ഭീഷണി. ഇന്നലെ MLA ഹോസ്റ്റലിലെ വിലാസത്തിലാണ് ഭീഷണിക്കത്ത് ലഭിച്ചത്. മലബാർ ഭാഷാശൈലിയിൽ അശ്ലീല പദപ്രയോഗങ്ങളോടെയുള്ള കത്ത് കോഴിക്കോട് നിന്നാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. തന്നെ ക്രിമിനൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് എന്നാണ് കത്തിൽ പറയുന്നത്. വന്നത് അവിടെ നിന്ന്, പോകേണ്ടതും അങ്ങോട്ട് തന്നെ എന്നാണ് കത്തിൽ പരാമർശിക്കുന്നത്. ഇത് ജയിലിനെ ഉദ്ദേശിച്ചാണെന്നാണ് തിരുവഞ്ചൂർ പറയുന്നത്. 10 ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിട്ടില്ലെങ്കിൽ തിരുവഞ്ചൂരിനെയും കുടുംബത്തെയും വധിക്കുമെന്നാണ് ഭീഷണി. ഈ ഭീഷണിക്കത്തിന് പിന്നിൽ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന, ഇപ്പോൾ പരോളിലും ജാമ്യത്തിലുമായി പുറത്തുള്ള പ്രതികളാണെന്നാണ് തിരുവഞ്ചൂർ ആരോപിക്കുന്നത്. TP വധക്കേസ് പ്രതികളായ കൊടിസുനി പരോളിലും മുഹമ്മദ് ഷാഫി ജാമ്യത്തിലും ഇപ്പോൾ പുറത്തുണ്ട്. ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് TP വധക്കേസ് നടക്കുന്നത്. 2012 മെയ് 4 രാത്രി 10 മണിക്കാണ് വടകരയിൽ വെച്ച് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച CPM ക്രിമിനലുകൾ RMP നേതാവായ TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. തിരുവഞ്ചൂരിന്റെ കർശന നിർദ്ദേശപ്രകാരം പോലീസ് ഉണർന്നു പ്രവർത്തിച്ചു. ജൂൺ 14 മുടക്കോഴിമലയിൽ ഒളിവിൽ കഴിയുകയായിരുന്ന കൊടിസുനിയും മുഹമ്മദ് ഷാഫിയും അടക്കമുള്ള പ്രതികളെ അതിസാഹസികമായി പോലീസ് പിടികൂടി. കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നത് ആസൂത്രണം ചെയ്യുന്നത് കൊടിസുനിയുടെ നേതൃത്വത്തിലാണെന്ന വിവരം പുറത്തുവന്നതിന് പിന്നാലെയുള്ള ഭീഷണി കോൺഗ്രസ് നേതൃത്വം അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് ഭീഷണിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവഞ്ചൂർ പരാതി നൽകിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഭീഷണിക്കത്തിന്റെ കാര്യം ആദ്യം പുറത്തുവിട്ടത്. എന്നാൽ തനിക്ക് പ്രത്യേക സുരക്ഷയൊന്നും തിരുവഞ്ചൂർ ആവശ്യപ്പെടുന്നില്ല. ആകാശ് തില്ലങ്കേരി അടക്കമുള്ള ക്രിമിനലുകൾ പാർട്ടിയെപ്പോലും വെല്ലുവിളിക്കുകയാണ്. TP ചന്ദ്രശേഖരൻ വധക്കേസോടെ കൊടിസുനിക്ക് കിട്ടിയത് താര പരിവേഷമാണ്. ജയിലിലായിരുന്ന കൊടിസുനിക്ക് ഇന്ന് വൻ ആസ്തിയാണുള്ളത്. ഇതെല്ലാം ജയിലിൽ നിന്ന് കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്താണ് കൊടിസുനി ഉണ്ടാക്കിയത് എന്നാണ് പറയപ്പെടുന്നത്. CPMന്റെ തണലിൽ തന്നെയാണ് ഇത്തരം ക്രിമിനലുകൾ അഴിഞ്ഞാടുന്നത്. ഇവർക്ക് പാർട്ടിയുടെയും സർക്കാരിന്റെയും പരോക്ഷ പിന്തുണയുമുണ്ട്. അതുകൊണ്ട് തന്നെ തിരുവഞ്ചൂരിനെതിരെയുള്ള ഭീഷണിയിൽ എന്ത് നടപടിയാണ് ഉണ്ടാകുന്നതെന്ന് കണ്ടറിയണം. പക്ഷേ അപ്പോഴും ഒരു സംശയം ബാക്കി നിൽക്കുന്നുണ്ട്. 10 ദിവസത്തിനുള്ളിൽ ഇന്ത്യ വിട്ടില്ലെങ്കിൽ തിരുവഞ്ചൂരിനെയും കുടുംബത്തെയും വധിക്കും എന്നാണ് മുന്നറിയിപ്പ്. തിരുവഞ്ചൂരിനെ പോലൊരു മുതിർന്ന നേതാവും കുടുംബവും യാതൊരു കാരണവശാലും ഇന്ത്യ വിട്ടുപോകില്ലെന്നും അതത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും കത്തെഴുതിയ ആൾക്കും ഉറപ്പുണ്ടായിരിക്കും. പിന്നെന്തിനാണ് അങ്ങനെയൊരു ഭീഷണി? എന്തായാലും ഭീഷണിക്കത്തിന്റെ ഉള്ളുകളികൾ പുറത്തു വരുമെന്ന് പ്രതീക്ഷിച്ച നമുക്ക് കാത്തിരിക്കാം.